ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടൈലറിങ്ങിൻ്റെ വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിക്കന് ജീരകമൊക്കെ ഇട്ട് വെക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ചധികം ചീരുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചീരുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഉള്ളി, കൊച്ചുള്ളി. ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് ചെറിയ ജീരകമാണ്. അപ്പോൾ ഞാൻ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരുന്നു. ആ ഒരു ജാറിൽ തന്നെയാണ് നമ്മുടെ ഈ ചീരുള്ളി ഇട്ടൊന്ന് ചതച്ചെടുക്കുന്നത്. ഒരു 10-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി ചതച്ചതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഞാൻ ഇവിടെ ചതച്ച് വെച്ചതായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. പിന്നെ 2 പച്ചമുളക് നടുകെ കീറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വെള്ളം, ഇതിൽ കുറച്ച് വെള്ളമൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കുക്കറിലാണെങ്കിൽ ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. നാടൻ കോഴി വെച്ചിട്ട് ഇത് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ എനിക്ക് നാടൻ കോഴി കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വെച്ചിട്ട് ചെയ്യുന്നത്. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എനിക്ക് കുറച്ച് ദോശയൊക്കെ കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വറവിട്ടിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ആണ്ട് ഇതിലേക്ക് ഈ ചൂടോടുക്ക ഒഴിച്ച് കൊടുക്കും. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇനിയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചതാണ് ഇട്ടത്. ജീരകം ഞാൻ നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണ്. ഇതൊരു 1.5 ടീസ്പൂൺ ഏകദേശം 2 സ്പൂണിൻ്റെ അടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ, ടേക്ക് കെയർ.